പട്ടാമ്പിയിലെ സ്വകാര്യ കോളേജിൽ മോഷണം. 10,000 രൂപയും സർട്ടിഫിക്കറ്റുകളും മോഷണം പോയി. ക്യാമ്പസിലെ നിരീക്ഷണ ക്യാമറകളും അനുബന്ധ സാമഗ്രികളും തകർത്ത നിലയിലാണ്. രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ചൊവ്വാഴ്ച കോളേജ് തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം കോളേജ് അധികൃതർ അറിയുന്നത്. ഓഫീസിന്റെ പൂട്ട് തകർത്താണ് അകത്ത് കയറിയത്. 10,000 രൂപയും സർട്ടിഫിക്കറ്റുകളും മോഷണം പോയിട്ടുണ്ട്. ഓഫീസിനകത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടർ സാധന സാമഗ്രികൾക്ക് നാശം വരുത്തി. ക്യാമ്പസിലെ നിരീക്ഷണ ക്യാമറകളും അനുബന്ധ സാമഗ്രികളും നശിപ്പിച്ച നിലയിലാണ്. കോളേജ് അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. കൂടുതൽ രേഖകൾ മോഷണം പോയിട്ടുണ്ടോ എന്നത് പരിശോധിച്ച് വരികയാണെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഡോറ് കുത്തിപ്പൊളിച്ച് അതുപോലെ തന്നെ ഉള്ളിൽ മാനേജർ ക്യാബിനിൽ ഒരുപാട് സംഗതികൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇനിയിപ്പോൾ അവിടെ ഇവിടെ ഒരു ഏകദേശം ഒരു 10,000 റുപ്യ നഷ്ടമായിട്ടുണ്ട്. പിന്നെ ക്യാമറകൾ നശിപ്പിച്ചിട്ടുണ്ട്. DVR അടക്കം എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോൾ കിട്ടിയിട്ടില്ല. അത് അതില്ലാത്തടത്തോളം കാലം ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. അതെങ്ങനെ എന്താണെന്നുള്ളതൊന്നും നമുക്ക് അറിയാനും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് രാവിലെ വന്നിരുന്നു, ഒരു ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള അടുത്തുള്ള ക്യാമറകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി മേഖലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നാലാമത്തെ മോഷണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊടുമുണ്ടയിലും വീട് കുത്തിത്തുറന്ന് 7 പവൻ സ്വർണ്ണാഭരണവും 40,000 രൂപയും, ആമയൂരിൽ വീട് കുത്തിത്തുറന്ന് 21 പവനും 80,000 രൂപയും മോഷണം പോയത് ദിവസങ്ങൾക്ക് മുൻപാണ്. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ദിവസങ്ങൾക്ക് മുൻപാണ് മോഷണം നടന്നത്. മേഖലയിൽ മോഷണ പരമ്പരയാണ് രണ്ടാഴ്ചക്കിടെ നടന്നത്. NCV ന്യൂസ്, തൃത്താല. എടപ്പാൾ ഗ്രാൻഡ് ദുബായ് മാളിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ. ഗ്രാൻഡ് ദുബായ് മാൾ, തൃശൂർ റോഡ്, എടപ്പാൾ. അവൈലബിൾ സ്പേസ്, സെക്കൻഡ് ഫ്ലോർ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9656999494.